അലൈൻ പാലസ് മ്യൂസിയത്തിൻ്റെ രണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് പോകുന്ന ഇവിടെ ഒരു കിണറുണ്ടോ, ഈ കിണർ അവർ യൂസ് ചെയ്തിരുന്ന കിണറാണിത്. ഇപ്പോൾ എല്ലാം അങ്ങനെ മൂടി വെച്ചേക്കാണ്. അപ്പോൾ ഈ കിണർ അവരവിടെ യൂസ് ചെയ്തിരുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ നെക്സ്റ്റ് പോകുന്നത് കോഫി റൂമിലേക്കാണ് കേട്ടോ. കോഫി റൂം എന്ന് പറയുന്നൊരു റൂമുണ്ട് ഇവിടെ. ആ റൂമിലോട്ടാണ് നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം എന്താണ്, എന്തൊക്കെയാണ്. ഒരു കോഫിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംഭവമാണെന്നാണ് പറയുന്നത്. ആ റൂമാണിത്. ഒരു ഇത് എന്തൊക്കെയോ ഇവിടെ ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല. അന്ന് കാലത്ത് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറേറ്റ്സ് കോഫി എന്ന് പറയുന്നൊരു കോഫിയാണ്. ആദ്യത്തെ ഇവർ ഉണ്ടാക്കിയിരുന്ന കോഫിയാണ് കേട്ടോ. ആ കോഫിയാണ് ഇവർ യൂസ് ചെയ്തിരുന്നത്. അവർ വരുമ്പോൾ, അതിഥികളൊക്കെ വരുമ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഈ റൂമിൽ വെച്ചിട്ടാണ്. ആ ഒരു റൂമാണിത്. ഇത് ടെസ്റ്റ് ചെയ്യുന്നൊരു കോഫിയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നൊരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വെച്ചിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങിയിട്ട് നേരെ വർക്കേഴ്സ് ലേഡീസ് റൂം എന്ന് പറഞ്ഞൊരു റൂമുണ്ട് ഇവിടെ. എല്ലാം ഏകദേശം ഒരു റൂമുകളൊക്കെ ഒരുപോലെയൊക്കെ തന്നെയാണ്. ഒരു വ്യത്യാസമൊന്നുമില്ല. അവർ വർക്ക് ലേഡീസൊക്കെ താമസിക്കുന്ന റൂമാണിത്. അത്രയേ ഉള്ളൂ ഇവിടെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നത് ഇവർ ഈ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു റൂമാണ് കേട്ടോ. ഒരു പൂജ, അടുക്ക് ഇങ്ങനെ ഉണ്ടോ. ഇത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മുടഞ്ഞുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇതൊക്കെ ഉണ്ടോ കയറുൽപ്പന്നങ്ങൾ പോലത്തെ സാധനങ്ങളാണ് ഇവർ യൂസ് ചെയ്തിരുന്ന. ഒരു എന്തൊക്കെയോ പൊക്കാനും എടുക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. പിന്നെ ഒരു അടുപ്പുണ്ട് ഇവിടെ. അതിൻ്റെ ചട്ടി കലം ഒക്കെ ഉണ്ട്. പിന്നെ ഓരോരോ പൂജ പോലത്തെ കുറേ സാധനങ്ങൾ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതെല്ലാം. ഇത് ഈന്തപ്പനയിൽ കയറാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കേട്ടോ. ഈ ബെൽറ്റ് പോലത്തെ, അതുപോലെ ഈന്തപ്പനയുടെ ഒരു ടേബിൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അടുപ്പ് ഉണ്ട്, അതിന് ചട്ടകം, അതുപോലെ എന്തൊക്കെയോ കോരിക പോലത്തെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഉരലൊക്കെ ഉണ്ട് കേട്ടോ. ഉരലും ഒലക്കൊക്കെ ഉണ്ട്. പഴയ കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന സെയിം അതുപോലെ വലിയ വലിയതും ചെറുതുമായ ഉലക്കകളും മുറികളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടുന്ന് പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്ന കിച്ചണിലോട്ടാണ് കേട്ടോ. ഇതാണ് അന്ന് യൂസ് ചെയ്തിരുന്ന കിച്ചൺ. ആ കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ, കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഫുള്ളായിട്ടില്ലെങ്കിലും അവർ യൂസ് ചെയ്യുന്ന വിറക് കാര്യങ്ങൾ, ചാക്കിലൊക്കെ കരി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അടുപ്പുണ്ട്. പിന്നെ പഴയ ചെമ്പുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. വലിയ ഓടിൻ്റെ ചെമ്പുകളാണതെല്ലാം. പിന്നെ അതുപോലെ ഉണ്ടോ, ഇത് ചെറുതും വലുതുമായിട്ടുള്ള ചെമ്പുകളൊക്കെയാണ്. ഇതൊക്കെ പുതിയതാണ്. അത് ഇതൊക്കെ പഴയ ടൈപ്പ് ചെമ്പാണ് കേട്ടോ. അതുപോലെ ഇത് ചായയൊക്കെ ഉണ്ടാക്കുന്ന സൈസ് ഒരു പാത്രം കണ്ടില്ലേ, പോട്ട്. ഇതും അവിടെ പഴയ ആ ഒരു പ്രൗഢിയോട് കൂടി അവിടെ വെച്ചിട്ടുണ്ട് അവർ. ചെമ്പുകൾ കുറേ ഉണ്ട്. അതിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ട്, കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ട് മൂന്ന് നാല് ചെമ്പുകളൊക്കെ കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷേഖ് ഫാത്തിമാസ് മദേഴ്സ് റൂം എന്ന് പറയുന്ന ആ റൂമിലേക്കാണ് പോകുന്നത് കേട്ടോ. ഫാത്തിമയുടെ അമ്മ താമസിച്ചിരുന്ന റൂമാണിത്. അവിടെ ഒരു ഗണ്ണൊക്കെ ഇരിക്കുന്നുണ്ട്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഇതാണ് അവർ താമസിച്ചിരുന്ന റൂം. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന വി ഐ പി റൂം എന്ന് പറയുന്ന ഒരു റൂം ഉണ്ട് കേട്ടോ. ആ റൂമിലേക്ക് ഒന്ന് കയറി നോക്കാം. വി ഐ പികളൊക്കെ വന്നാലേ സ്വീകരിക്കുന്ന റൂമാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. അത് സെയിം അവിടെയുള്ള നമ്മൾ കണ്ട പഴയ കണ്ടതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. വലിയ മാറ്റങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല നമുക്ക്. അവിടെ കുറേ വാളും പരിചയമൊക്കെ ഉണ്ട്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതും അതിഥികൾ വരുമ്പോൾ, വി ഐ പി ആൾ വരുമ്പോൾ അവരെ സ്വീകരിച്ചിരുത്തി കോഫിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന റൂമാണിത്. അവിടെയും ഒരു പടവാളൊക്കെ ഇരിക്കുന്നുണ്ട്.
നല്ല മൂർച്ചയുള്ള, ഞാനതൊക്കെ തൊട്ട് നോക്കിയിരുന്നു, കുറച്ച് മൂർച്ചയൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം പിന്നെ അത് കണ്ടു, ഒരു കൂജ പോലത്തെ ഒരു മണ്ണിൻ്റെ എന്തോ ഒരു സംഭവമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, കയറൊക്കെ കെട്ടി നല്ല സേഫ്റ്റി ആയിട്ട് അറിഞ്ഞു വീഴാണ്ടിരിക്കാൻ. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അതുപോലെ അതിഥികൾ വന്നിരിക്കുമ്പോൾ ഉള്ള VIP റൂം തന്നെയാണ് ഇതും. കണ്ടില്ലേ എന്ത് നല്ല ഭംഗിയായിട്ടാണ് നോക്കിയാൽ ഈ ഈന്തപ്പനെ കൊണ്ട് വെട്ടിയാവ ഉണ്ടാക്കിയിരിക്കുന്ന ഇതിൻ്റെ സീലിംഗ് കണ്ടില്ലേ നിങ്ങൾ, എന്ത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ. വളരെ മനോഹരമായിട്ടാണ് അവരുണ്ടാക്കുന്നത്. ഇപ്പോഴും അത് അതുപോലെ ഒരു കേടും കൂടാണ്ട് ഇവിടെ നല്ല ഇതായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ, മുകളിൽ തട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല തണുപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തിറങ്ങി ഞങ്ങൾ നേരെ പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള യാത്രയിലാണ് കേട്ടോ. ഇതിൻ്റെ പുറത്ത് കിടക്കണം എന്തായാലും, സമയം വൈകിട്ടായിരിക്കുകയാണ്, നമ്മൾ പുറത്തിറങ്ങണം. പോകുന്ന വഴിക്ക് നമ്മൾ ഷെയ്ഖ് സായിദിലൊക്കെ യൂസ് ചെയ്ത, അവിടുത്തെ സുൽത്താൻ ഷെയ്ഖ് സായിദ് യൂസ് ചെയ്തിരുന്ന ഒരു കാറൊക്കെ അവിടെ ഉണ്ട്, ഒരു ജീപ്പ് ലാൻഡ് ലോവറിൻ്റെ ഒന്ന് പോയിട്ട് നമുക്ക് കാണാം. UAE പ്രസിഡൻറ്റ് യൂസ് ചെയ്തിരുന്ന ഒരു ലാൻഡ് ലോവറിൻ്റെ ഒരു കാറാണ് കേട്ടോ ഇത്. ഇതാണ് അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാർ, ഒരു വർഷങ്ങളായിട്ട് അദ്ദേഹം യൂസ് ചെയ്ത കാറാണ് ഇത്. ഇവിടെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ, ഈ പാലസ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പഴയ മോഡലൊരു കാറാണ്, ലാൻഡ് ലോവറിൻ്റെ പെട്രോളിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കന്നാസൊക്കെ വെച്ചിട്ടൊരു പഴയ ഒരു പ്രൗഢിയോട് കൂടി തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം യൂസ് ചെയ്തതാണ്. ഇവിടെ പ്ലീസ് ഡു നോട്ട് സിറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലാൻഡ് ലോവർ. കണ്ടില്ലേ നല്ലൊരു കിടു വണ്ടി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, നെക്സ്റ്റ് എപ്പിസോഡ്